നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ നമസ്കാരം, ഞാൻ അലിൻ ജോസ് പെരേര. തന്നെ ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? മൂവി റിവ്യൂവർ പ്രസംഗ വണ്ണൻ. അത് താനാണോ തീരുമാനിച്ചത്? അപ്പോൾ തിയേറ്ററിലെ റിവ്യൂ പറഞ്ഞ സോഷ്യൽ മീഡിയയില് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലായി കൊണ്ടിരിക്കുന്ന അലിൻ ജോസ് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിലൊക്കെ നെഗറ്റീവ് അഭിപ്രായമാണ് എന്നെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക ജനങ്ങളിലേക്ക് ഇറങ്ങി ഇന്ററാക്ടിങ് സെക്ഷനാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അത് ഒന്നായിരിക്കും, അത് അസലായിരിക്കും. അറിയോ ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? കണ്ടിട്ട് എന്താ തോന്നണേ? എന്തോന്നാ എനിക്ക് പ്രത്യേകം തോന്നാനോ? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ലല്ലോ. അതെന്താ കണ്ടിട്ടുള്ളത്? അതെന്താ വീഡിയോ കണ്ടിട്ടുണ്ട്. പെർഫോമൻസ് തകർത്താടുകയായി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഡാൻസ് കണ്ടപ്പോ എന്തോന്നി? സത്യസന്ധമായിട്ട് പറയണോ? എനിക്ക് എന്തോന്നാ നീ. അതിന് ഞാൻ എന്ത് വേണം? ആറാട്ടറിയോ? ആറാട്ടറിയോ? ആറാട്ടാണ് ഇത്. ആറാട്ടുകയാണ് ആറാട്ടുകയാണ്. ഇത്രക്ക് പോപ്പുലറായ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അപൂർവ രാഗത്തിൽ ഹിറ്റായി. ഡാൻസ് കാണുമ്പോ എന്തോ എനിക്ക് ചിരി ചിരിയരും. ഇങ്ങനെയുള്ള വീഡിയോസ് ബിഗ് ബോസിലേക്ക് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് നടക്കുന്ന കാര്യം വല്ലതും ഉണ്ട്? ഡാൻസ് റിവ്യൂ കാണില്ല, അവിടെ സംസാരമൊക്കെ ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള റിവ്യൂ അല്ല പറയാറ്. അത് കാണുമ്പോ എന്താ തോന്നാറ്? കുഴപ്പമില്ല. ഇപ്പൊ റിവ്യൂല് വരാറില്ല. ആറട്ടെണ്ണയാണോ പ്രസംഗം ഉണ്ടായ എന്നെയാണോ ഇഷ്ടം? അതാരണ്ടാ എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റില്ല. ഞാൻ പോണേന്ന് ഈ മുഖം എവിടെ കണ്ടുപിടിച്ചാ? അത് പറഞ്ഞാ മതി. എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആരെ കണ്ടിട്ടില്ല? വളരെ മോശമായി പോയി. ഈ വ്യക്തിയാണ് മുഖം കണ്ടിട്ടില്ല. പിന്നെ ഡാൻസർ ഡാൻസർ ഇതാണ് സാർ എന്റെ ബ്രാഞ്ച്. അതെ എനിക്ക് തോന്നാണോ അതൊക്കെ ശരിക്കും മണ്ടനാണോ? ആരാധകരുടെ ഓരോ ശല്യം എന്തോ നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതിപ്പാണ് പറയാൻ കഴിഞ്ഞു. അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ. അനക്ക് ഒരു പേര് കൂടുതൽ പോയിക്കോ. ആറട്ടണന്നെയാണോ പ്രസംഗം തന്നെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം? ഇവിടെ കോട്ടിട്ട് നിക്കാനായിട്ട് താൻ ആരാടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ആള് ഞാനാ. താൻ ആരെന്ന് പറയുള്ളൂ, ചുമ്മാ കാട് കയറാതെ. ഞാൻ അലക്സാണ്ടർ. ഭയങ്കരം തന്നെ ഇവൻ. തല തെറിച്ചവൻ തക 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 തക. അവന്റെ വായി കുറച്ച് പൊട്ടാസ സേനയുടെ ഒഴിച്ചു കൊടുക്ക് സിസ്റ്ററേ. തക 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 ത. ഇതിങ്ങളെ എല്ലാം പോറ്റുന്നതിന് പകരം നാല് വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടം ഉണ്ടായിരുന്നില്ല. തക 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 ത. തല തെറിച്ചവൻ ടു. തല തെറിച്ചവൻ ത്രീ. ജോസഫ് എന്തുണ്ടത് കേട്ടൂടെ പാട്ട്? തല തെറിച്ചവൻ ത്രീ. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരുടെ ഒരു വെബ് സീരീസ് തല തെറിച്ചവൻ അല്ലേ. നിലവിൽ ഇപ്പൊ അത് വൈറലാണ്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നു. എല്ലാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കാം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സത്യം പറഞ്ഞത് ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും മയർ കൊള്ളുന്നു. നമ്മുടെ ഇവന്റെ വൈഫിന്റെ അപ്പൻ വലിയൊരു നാടക ആർട്ടിസ്റ്റാണ്. എന്റെ അല്ല വൈഫിന്റെ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അഭിനയിക്കാനുള്ള കഴിവും അവനെ കിട്ടിയിരിക്കുന്നത് ഇവന്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഈ അലിനിങ്ങനെ അഭിനയിക്കാനുള്ള ഒരു കഴിവ് ചെറുപ്പത്തിലേ നിങ്ങൾക്ക് മനസ്സിലായോ? അതോ പിന്നെ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ അത് വെറും തോന്നലാ.
അല്ല ചെറുപ്പത്തിലെ ഇവന് ഇങ്ങനെ പാട്ടുപാടിയും പ്രസംഗിക്കൊക്കെ ചെയ്യുമായിരുന്നു. നല്ല മത്സരത്തിലൊക്കെ സ്കൂളിലൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചതാ. ഭയങ്കരമായ ആള്. അല്ല ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയില്ല, കാരണം അലീനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ചെറിയ ജോലിക്കൊക്കെ പോണ സമയമായി. അപ്പൊ ഈ സിനിമ സീരിയല് പറയുന്നുണ്ട്, നമ്മള് പറയാറുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഈ ജന്മം ശരിയാവില്ല. ജോലി ചെയ്യാനുള്ള പേഷ്യൻസ് ആയിട്ടുള്ള ക്ഷമ പക്വത ആയിട്ടുള്ള നമുക്ക് 22 വയസ്സേ പ്രായമായിട്ടുള്ള 25-30 വയസ്സൊക്കെ നമ്മളെ ജോലി ചെയ്യാനുള്ള ഒരു കുറച്ച് കഷ്ടം. എന്റെ മുമ്പേ തൂങ്ങിച്ചത് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ അലീൻ വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു. കുറെ പച്ചത്തെറി വിമർശനം കുറെ സമയം കേട്ടിരുന്നു. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ഇവനെ കുറിച്ച് പണിക്ക് പോകില്ല എന്ന് കുറ്റം പറയണവൻ അവനും ചെയ്തിട്ടെങ്കിൽ അവനും പണിക്ക് പോകട്ടില്ല. എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷം ഉള്ളതും വിഷമില്ലാത്തതൊക്കെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും. അത് കാരണം കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ട്. അത് കാരണം മറ്റേ ഏജ് ഓവറാന്നൊക്കെ ചിലര് പറയുന്നുണ്ട്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഫ്ലാഷ് ബാക്ക് മമ്മൂക്കന്റെ പെർഫോമൻസ് തകർത്താടുകയാണ്. അച്ഛൻ ഇതിങ്ങനെ ഗൾഫ് രാജ്യത്ത് നിന്ന് കാണുമ്പോഴേ അച്ഛൻ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജോലി എടുത്ത് സമ്പാദിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കാണുന്ന ഇവരുടെ അടുത്ത് പറയാറുണ്ടോ, എടാ നീ ഇതിന്റെ ആവശ്യം നിനക്ക് ഉണ്ടോ? അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു കോട്ട് ഇടാനുള്ള ഒരു കാരണം എന്താ? സന്തോഷ് പണ്ഡിറ്റാണ് ഒരു ഉദാഹരണം. ഞാൻ എന്നായിരുന്നു അയാള് പറയുന്നത്? പുള്ളി കോട്ടിട്ടപ്പോ കൊറേ പേർ ശ്രദ്ധിച്ചു, നമ്മളും കോട്ടിട്ടപ്പോ ശ്രദ്ധിക്കുന്ന നോക്കിയിരുന്നോ? അതാണ് തെക്ക്. തലതിറച്ചവൻ എന്ന വെബ് സീരീസില് അലീനല്ലേ നായകൻ? എന്തായാലും താങ്കൾ വലിയ ആള് തന്നെ. നായകനും വില്ലനും കോട്ടിടാൻ അങ്ങനെ ഒരു തീരുമാനത്തിലിട്ട്, അത് വ്യത്യസ്തമായിട്ട് കഥാരീതിയിലാണ്. ഇതാണ് പുതുമ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആട് തന്നെ അടിച്ച കോട്ടാണിത്. രണ്ട് കോട്ടും ആട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. മലയാളത്തിൽ പോയി കഷ്ടപ്പെട്ട് അറബിനാളത്തിൽ പോയി കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് മേടിച്ച. എഴുതിവെച്ചിട്ടില്ല, മനസ്സിലാണ് കഥ. സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല, എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഇല്ല. ബ്രെയിൻ വർക്ക് ചെയ്ത് സ്പോട്ടിൽ കഥ പറഞ്ഞു തരികയും. ഒരു പ്രത്യേക ജീവിതല്ലേ, ഭയങ്കര രസകരമായിട്ടുണ്ട്. കാരണം നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അത് കാണുമ്പോ തന്നെ. വ്യത്യസ്തമായ മേക്കിംഗ് രീതിയാണ് അത് മൊത്തം വന്നിരിക്കുന്നത്. നുണ പറയാം, സ്വന്തം മനസാക്ഷി ഉണ്ടാകരുത്. ഈ തല തിറച്ചവൻ ഇപ്പൊ എത്ര ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? മൂന്നെണ്ണം വരെ കഴിഞ്ഞ്. ടഫാണ് ഇവൻ പറയും, ഇവൻ അങ്ങനെ പറഞ്ഞു. ഞാനല്ലേ ചെയ്തത്, നമുക്കറിയാൻ അതനുസരിച്ച് ടഫില്ല. പക്ഷെ ഞാൻ നന്നാൻ ജൂണിയാർച്ചയുടെ അഭിനയിക്കുന്നോണ്ട് ഞാൻ പോകുന്നോണ്ട് ടഫില്ല. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാണ്? തലർച്ചു പാടി തല 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 തെറിച്ചവൻ കേട്ട് കേട്ട് ഞാൻ മടുത്തു. അലീന് സംവിധാനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ. നമുക്ക് സംവിധാനത്തിലേക്ക് ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ല. വളരെ വളരെ സന്തോഷം. ഇനിയിപ്പോ എന്റെ മനസ്സിലേക്ക് കിടക്കുന്നത് ബിഗ് ബോസിൽ പോണമെന്ന്. നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറട. അതില് മത്സരാർത്ഥിയായിട്ട് ഇവര് പങ്കെടുക്കുന്ന ആഗ്രഹം. അപ്പൊ ഇവരിപ്പോ ഇത്രയും വൈറലായി എന്നൊക്കെ ഇവൻ പറയണം. അപ്പൊ എന്റെ പൊന്നോ എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്തോ എങ്ങനെ RDX ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക്ബസ്റ്റർ. ഇത് നേരത്താണോ അളിയ, നീ ജനിച്ചപ്പോഴേ ഇങ്ങനെ ആയിരുന്നു. RDX ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക്ബസ്റ്റർ. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ താ ശരിക്കും മണ്ടനാണോ? സത്യത്തിൽ താ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? RDX ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക്ബസ്റ്റർ. 100 കോടി ക്ലബിലെത്തി. നിങ്ങൾക്ക് ഇപ്പം കുറച്ച് വിടല് കൂടിയാണ് അല്ലേ? പുറമേക്കുള്ള ഗൗരവം ഒന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. പറഞ്ഞ അബദ്ധാവോ എന്തോ, അത് ഉറപ്പാണല്ലോ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ റിവ്യൂ പറഞ്ഞിട്ട് ആ സിനിമ പരാജയപ്പെടുത്തലും പെട്ടെന്ന് പലർക്കും പറയാം. ഞാൻ റിവ്യൂ പറഞ്ഞിട്ട് ഡാൻസ് കളിച്ച റിവ്യൂ പറഞ്ഞ ഡാൻസ് കളിച്ചപ്പോ പൊട്ടു എന്ന് പറഞ്ഞു പലരും. പക്ഷെ അത് കളിച്ചിട്ടും പടം വിജയിച്ചല്ലോ. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. പക്ഷെ രാജമ്മ അപ്പറഞ്ഞത് ശരിയായില്ല.
ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? അങ്കിളിന് തോന്നേ അനിൽ റിവ്യൂ പറഞ്ഞിട്ട് സിനിമകള് വിജയിക്കുന്നു എന്നാണ് അങ്കിളിന്റെ അഭിപ്രായം? അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല. മിക്ക സിനിമകളും നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും അത് കാണുകയും ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ടും ഒട്ടം കഥ പറഞ്ഞ രീതിയിലാണ്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. അപ്പൊ ഇവന്റെ വിചാരം ഇവന്റെ റിവ്യൂ കേട്ടിട്ടാണ് ആൾക്കാർ കേറുന്നത് വെറുതെ ചിരിപ്പിക്കരുത്. എന്നെ കുറെ പേര് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് താങ്കളുടെ റിവ്യൂ കൊണ്ട് സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തുണ പറയാം, സ്വന്തം മനസാക്ഷിയുണ്ടാകരുത്. താങ്കള് റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറയുന്നവരുണ്ട്. നിനക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട, എന്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാം നല്ലതായിട്ടാണ് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ എങ്ങനെ? എടാ ഞാനേ മണ്ടൻ, കൂടെയുള്ള നീ മണ്ടനെ, നമ്മളെങ്ങനെ വളരൂട? എക്കടെ മനസ്സിൽ കിടക്കണതെന്ന് പറയുമ്പോ സിനിമയാണ് നടക്കുന്ന കാര്യം. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് സിനിമയിലൊക്കെ എത്തിപ്പെടുക എന്നല്ലാണ് ഇയാക്കട മനസ്സിൽ കിടക്കുന്നത്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. കുറെ നമ്പറുകളുമായി രണ്ട് നമ്പർ വൺ സെന്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം. കുറച്ചാക്കുന്നു അറിയപ്പെടുന്നത് ഉപ്പുമുട്ട് കെട്ടിയെടുത്തത് മൂവി റിവ്യൂർ ആണ്. റിവ്യൂ കിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? സ്വാഭാവികം. ഹായ്, സ്വാഗതം. ഞാൻ ലോറൻസ് പെരേര, അലൻ ജോസ് പെരേരയുടെ ഫാദറാണ്. മകന്റെ ഇപ്പോഴത്തെ ഫെയിമില് ഇപ്പൊ എന്തായി? ഇത്രയും ഫെയിം ഒക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? അവനവന്റെ കഴിവുള്ളത് കൊണ്ട് അവന് പല ഓർമ്മിക്കാണെങ്കിലും അവനങ്ങനെയുള്ള പറയാനും പിടിക്കാനുള്ള കഴിവുകൾ ഉണ്ടവൻ. അവനിപ്പോ അവന്റെ സിനിമയുടെ റിവ്യൂ ഒക്കെ പലതും കാണുമ്പോൾ അവൻ നല്ല കാര്യമായിട്ടൊക്കെ ആ റിവ്യൂ പറയുന്നുണ്ട്. സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ തന്നെ റിവ്യൂ പറഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് കഥാവിനെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും പറയാനുള്ള ഒരു ടാലന്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന സംശയം. എന്താണ് അലക്സ്, ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കും. ഇവനെ സംബന്ധിച്ചോളം നല്ല ക്ലാരിറ്റി ആയിട്ടാണ് ഇവൻ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ചേട്ടൻ ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലല്ലേ? മകന്റെ ഇപ്പോഴത്തെ ഫെയിം ഒക്കെ കാണുമ്പോ നിലയിൽ സന്തോഷം തോന്നാറുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ സത്യം പറഞ്ഞു നോക്കുമ്പോ എനിക്ക് ഇപ്പോഴും മയർ കൊള്ളുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോ അവന് വേറെ അവസ്ഥ. ആ ചോദ്യം എനിക്ക് എത്ര മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഫേസ്ബുക്ക് പേജിന്റെ ഇടയിൽ കമന്റ് ബോക്സിൽ തെറികളാണ് കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഡീഗ്രേഡിങ് ചെയ്യാനുള്ള ശ്രമങ്ങളാണെന്നും റിവ്യൂ മേഖലയിൽ വന്ന് വേറെ സന്തോഷമുണ്ട്. ഇനി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട്. തല തിറച്ചവൻ 2 ചെയ്തു, 3 ചെയ്യാൻ പോകുന്നു, 4 ചെയ്യുന്നു. അപ്പൊ സിനിമാക്കാർ അശ്വിൻ ഗോഖിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ കുറിച്ച് അധികം പറയുന്നില്ലെങ്കിൽ കൂടിയും നമ്മളെ കാണുമ്പോൾ ദേഷ്യത്തോടെയാണ് പല സിനിമാക്കാരും. അപ്പൊ അവരോട് പറയാനുള്ളത്, നമ്മള് റിവ്യൂ മേഖലയെ വന്നിട്ട് കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 1 കോടി രൂപ, 2 കോടി രൂപ ഒരു തനിയാണെങ്കിൽ ഇവർക്ക് അസൂയപ്പെടണം തോന്നാം. എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. തലതിരിച്ചെന്ന് പറയുന്ന ഷോർട്ട് ഫിലിമേ ഇതെന്താണ് ഇങ്ങനെ? അതായത് ഇവിടെയാണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്താണ് ഓഡിയോ. ഞാൻ പ്രസംഗവണ്ണൻ അലിൻ ജോസ് പെരേര ഫ്രം എടക്കൊച്ചി. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റ് നിന്നു. ഇവിടെയാണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്താണ് ഓഡിയോ. അതങ്ങനെ ഇതൊക്കെ ഒരു കലയാണ് കേട്ടാ, കല. അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയാണ്. അളിയാ, നീ എന്താ അളിയാലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും ഇവനെ എങ്ങനെ കൊല്ലാമെന്നായിരിക്കും കൊടുക്കേ. അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയാണ്. പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല. മണ്ടന്മാരാക്കിയിട്ട് നമുക്ക് റീച്ചിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? ഞാൻ ചോദിക്കാം, അതുകൊണ്ടാണ് ഈ 30 കിലോമീറ്ററിന്റെ വ്യത്യാസം.
ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ആള് ഞാനാ. ആ അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ. മര്യാദക്ക് ചെയ്താ പോരെ. മര്യാദക്ക് ചെയ്തിട്ട് ഞങ്ങൾ കാണില്ല, ഓടില്ല. തന്റെ തല എന്താണ് പിണ്ണാക്കാണോ? ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അത് എടുത്ത് റീപോസ്റ്റ് ചെയ്ത് കൊറേ ഫാൻസ് ഇടാറുണ്ട്. എന്റെ ഫാൻസ് ഈ ആരാധകരുടെ ഓരോ ശല്യ. അരിൻ ജോസ് അരിൻ ജോസ് ഫാൻസ് കേരള അസോസിയേഷൻ. ആ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച്. അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടില്ല ആറാട്ടെണ്ണം വേറെ ലെവലിലൊക്കെ പോകുമ്പോഴേ നമ്മൾ അതേ ലെവലിൽ കീപ്പ് ചെയ്യണോന്ന് സന്തോഷർക്ക് പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇല്ല. അലിൻ ജോസ് വരരുടെ ചെറ്റിയാണ്. പിന്നെ രാത്രി ഞാൻ പറയും അലിൻ ജോസ് വരരുടെ പാവോട്ട നാണം കെടുത്തല്ലേ നൈൻറെ മോനെ. അതെ ഈ ബിഗ് ബോസിലോട്ട് ഒരു നിങ്ങളുണ്ടെന്നുള്ള ഒരു ഇത് കേട്ടായിരുന്നല്ലോ, ശരിയാണോ? ഇതുവരെ വിളിച്ചിട്ടില്ല. ജസ്റ്റ് ഫോർ എ രസം. അവിടെ പോയിട്ട് ഗെയിം സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടോ? ഗെയിം സ്ട്രാറ്റജി റൊമാൻസ്. ആ ഒരു പണ്ടിനെ പ്രേമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉന്നാൽ മുടിയാതെ തമ്പി ബിഗ് ബോസിൽ കേറിയാലുവേ നാളെ തന്നെ എല്ലാ സിനിമയിലും ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുമെന്ന് പറയുന്നില്ല. വിശ്വസിക്കുന്നില്ല. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു സാധാരണ ഒരു മലയാള സിനിമ എടുത്ത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്താൽ ചിലപ്പോൾ പുതുമ കൊണ്ട് ചിലപ്പോ എന്നെ കാണാൻ വേണ്ടി ജനക്കൂട്ടം പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. നിങ്ങൾക്ക് അതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ത് ചെയ്യാന്ന് അറിയോ? പണിയെടുക്കാതെ ജീവിക്കാന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിക്കൂ. ഓ കണ്ടവന്മാരെ സ്വത്തുക്കൾ ഊക്കി ജീവിക്കുന്നു. അത് ജോറായി, എനിക്ക് ഇഷ്ടായി. സോമന്റെ കൃതാവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഡാൻസ് കളിച്ചോണ്ടാണ് വൈറലായത്? രണ്ടാഴ്ച ഓടിയത്. ഇവിടെ സകലമാന ആൾക്കാരും വിനയ് ഫോട്ടോ ഉൾപ്പെടെ മണ്ടന്മാരോ നിങ്ങൾ ഒരു കോമഡി വന്നിട്ട് നിങ്ങളുടെ തിയേറ്ററിൽ വന്ന് നിങ്ങൾ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ വൈറലാവും. എനിക്ക് തോന്നുന്നതാണ് അതൊക്കെ ശരിക്കും മണ്ടനാണോ? ആർ ഡി എക്സ് എന്ന പടത്തിൽ നീലക്കുയിൽ എന്നെ ബന്ധപ്പെട്ട് ആർ ഡി എക്സിന് ഡാൻസ് കളിച്ചു. അതുകൊണ്ടാണ് ആർ ഡി എക്സ് ഹിറ്റ് ആയത്. ആ ഹിറ്റ് ആയി. അതുകൊണ്ട് അത് കേറി പറ്റി. അല്ല ആർ ഡി എക്സ് കഥ ഉണ്ട്, പക്ഷെ എന്റെ ഡാൻസ് കേറിയപ്പോൾ പമ്പർ ഹിറ്റ് ആയി. ഇവരൊക്കെ മര്യാദ വേണം ഇൻസ്ട്രക്ടറെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.